ഈ സിനിമയുടെ പ്രൊമോഷൻ ചെയ്ത രീതിയിലും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടോ? ആദ്യം ഒരുപാട് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടോ ഇൻഫ്ലുവൻസിനെ വെച്ചിട്ട് പാളിച്ചുകൾ പറ്റിയിട്ടുണ്ട്? അതുകൂടെ ആവാം ഇത് ഇത്രയും ഡിലേ ആവാനും ഇങ്ങനെ ഒരു കാരണം വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ആദ്യം തന്നെ ഒരുപാട് വിഷമമുണ്ട്. നല്ല എന്താ പറയാ, ഫെഫ്ക എന്റെ സംഘടനയോട് ഞാൻ ആദ്യം കൺപെക്ട് ചെയ്യുന്നു. കാര്യം ഞാൻ ജസ്റ്റ് രണ്ട് മൂന്ന് പോയിന്റ് പറയാം. ഈ ഇഷ്യൂ നടക്കുമ്പോൾ ശനിയാഴ്ച ഞാൻ ബഹ്റിനിലാണ് പ്രൊമോഷന് വേണ്ടി പോയതാണ്. എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഡിലേ ആയിരുന്നുള്ള ഉത്തരവാണ് ഞാൻ ആദ്യം തരുന്നത്. ഞാൻ കൃത്യമായിട്ടും ഉണ്ണി സാറിനെയും ഫെഫ്കയിലെ ഓരോരുത്തരെയും വിളിച്ച് ചോദിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം വെച്ചിരുന്നത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എത്തി. ഇന്നാണ് ഞങ്ങൾ എല്ലാവരും ഒന്നിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇതിൻ്റെ ഇടയിൽ സുഹൃത്തെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പോസ്റ്റ് ഇടാൻ പറ്റുന്നില്ല. സിനിമ ഫസ്റ്റ് ഡേ മുതൽ ഡീഗ്രേഡിങ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളൊരു നല്ല സിനിമ ചെയ്യണം ഓർത്ത് ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ വന്നു. ഞങ്ങൾ പുതിയ ആൾക്കാർ തന്നെയാണ്. 6 കൊല്ലമായി കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ അല്ല സിനിമ ചെയ്തത്. സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നു. 2018 ക്വീൻ ചെയ്യുന്ന ഇപ്പൊ എന്റെ ചോദ്യങ്ങളെല്ലാം തിരിഞ്ഞാണ്. ആദ്യ സിനിമ കോപ്പി അടിച്ചു. അത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ സംവിധായകനാണ്, ഞാൻ തിരക്കഥാകൃത്തല്ല. എന്റെ ആദ്യ സിനിമ കോപ്പി അടിച്ചു, ജനഗണമന കോപ്പി അടിച്ചു. ഇപ്പോ മലയാളി ഫ്രം ഇന്ത്യയിൽ വന്നിരിക്കും. ഇതാണ് എനിക്ക് കിട്ടുന്ന പോയിന്റ്. ഞാൻ ഏതോ പരസ്യങ്ങൾ കോപ്പി അടിച്ചു, ഇതൊന്നും ഞാൻ സംവിധാനം ചെയ്യുന്നതാണ്. എവിടെയാണ് ഞാൻ റൈറ്റർ ഡയറക്ടറാണോ? അല്ല. അപ്പൊ ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണ്ടേ നമ്മളോടൊരു ഇത് അവതരിപ്പിക്കാൻ. പേഴ്സണലി ഇതിന്റെ പടത്തിന്റെ പ്രൊമോഷൻ നിങ്ങൾക്ക് എന്റെ മുന്നത്തെ 2 ചിത്രങ്ങളും അറിയാം. അതിന് എന്റേതായ രീതിയുണ്ട്. ജനഗണമനയുടെ തലേ ദിവസം പ്രൊഡ്യൂസറായി ലിസ്റ്റ് എന്നെ വിളിച്ച് ചോദിച്ചാണ്, എടാ കോടതിയുടെ രംഗങ്ങൾ ഇറക്കണ്ടേ? ഞാനാണ് പറഞ്ഞത് വേണ്ട, പ്രേക്ഷകർ ഏറ്റെടുക്കും ഫസ്റ്റ് ഡേ എന്ന് ഞാൻ പറഞ്ഞ പേരിലാണ് അത് ഇറക്കാതിരുന്നത്. അതേപോലെ എനിക്ക് ഈ സിനിമയിൽ എനിക്ക് ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സെഗ്മെന്റ്സ് വിടാൻ കഴിയില്ല. ഞാൻ എന്തിനത് വിടണം? ഞാൻ ഇതിന്റെ പടത്തിന്റെ എല്ലാം ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്താ ഒളിപ്പിച്ചു വെച്ചത്? റക്കി പൂജ, MP43 പൂജ, ഇതെല്ലാം ഞാൻ ചെയ്തതല്ലേ? എന്റെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ നോക്കിയാൽ പോരെ? ഒന്നെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് ചോദിക്കണം. പിന്നെ ഈ പറയുന്നു എന്തൊക്കെയാണ് എനിക്ക് വരുന്ന എനിക്ക് ബേസിക്കലി ഈ പടത്തിന്റെ പ്രൊമോഷൻ ഇതിന് പാളിച്ച അതല്ലേ ചോദിച്ചിട്ടുള്ളത്? പാളിച്ച സംഭവിച്ചോന്ന് ചോദിച്ചാൽ ഇല്ല. ഞങ്ങൾക്ക് ഈ സിനിമ തുടങ്ങിയതിന് ശേഷം ഈ സിനിമയ്ക്ക് വേണ്ട പ്രൊമോഷൻ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ വെച്ചിരുന്നത്. കാരണം ഈ സിനിമയുടെ സ്വഭാവം ഒരു പർട്ടിക്കുലർ സെക്കൻഡ് ഹാഫ് കഴിയുന്നത് കുറച്ച് സീരിയസ് ആവും, അതുവരെ നമ്മൾ ഹ്യൂമറാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർ പ്രതീക്ഷിച്ച ഒരു ഹ്യൂമറാണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ സിനിമ കണ്ട് ഇപ്പൊ കാണുന്ന പ്രേക്ഷകർ അതാണ് പറയുന്നത്. അവർ ആഗ്രഹിച്ച സിനിമയാണ്, അവർ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. ഇതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ തൊട്ട് സീരിയസ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷെ 2 ദിവസം മുന്നേ വിട്ട ടീസറിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ സിനിമയുടെ സ്വഭാവം ഇതാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർ നമ്മുടെ സിനിമയിലോട്ട് വന്ന് ആ സിനിമ കാണാൻ വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രൊമോഷന്റെ രീതി ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല. ഞങ്ങളെ നിങ്ങളെ സിനിമയായിട്ടുള്ള ഡിജോയുടെ ഇൻഡിവിജ്വൽ റെസ്പോൺസ് നിങ്ങൾ പിന്നെടുക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾക്ക് കോമൺ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനിക്കും. ഈ ഒരു സംഘടനകൾ നടത്തുന്ന ഒരു പ്രൊഫഷനാണ്.